നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി താലൂക്കിൽ മലയാള ഭാഷാ ദിനാചരണവും ആദര ചടങ്ങും സംഘടിപ്പിച്ചു. പ്രൊഫസർ സി പി ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്ക് ഓഫീസിലെ റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മലയാളം ദിനാഘോഷം സംഘടിപ്പിച്ചത്. ഭരണഭാഷാ വാരാഘോഷത്തിനും തുടക്കം കുറിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ സി പി ചിത്രഭാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മണ്ണ് എന്റേതാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഭാഷയും അതിനാവശ്യമായ ലോകവും കാട്ടി തീർത്തതിൽ നിന്നാണ് നാം എല്ലാം ജീവിക്കുന്ന ആധുനിക കേരളം ഉണ്ടായത് എന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഭാഷയിലൂടെ വളർന്നു വന്ന ഒരു ദേശത്തിന്റെ ഏറ്റവും നല്ല സദ്ഗുണങ്ങൾ അനുഭവിച്ച ഒരു തലമുറയാണ് നാം എന്ന അഭിമാനത്തോടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എടുത്തത് ഈ പ്രതിജ്ഞ യഥാർത്ഥത്തിൽ യാന്ത്രികമായ ഒരു പ്രക്രിയയല്ല. നവംബർ 1 സ്വാഭാവികമായി സർക്കാർ പറയുന്ന പ്രകാരം നാം കയ്യുയർത്തി പിടിക്കുകയും പിന്നീട് എല്ലാ ദിവസങ്ങളിലും കൈ താഴ്ത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിൽ നിന്നും മാറി നിങ്ങളെ മുന്നിൽ വരുന്ന ഒരു സാധാരണക്കാരന്റെ ദയനീയമായ മനസ്സിനെ നിങ്ങൾ അറിയുക എന്നതാണ് ആ ഘടന. തഹസീൽദാർ ടി പി കിഷോർ അധ്യക്ഷനായിരുന്നു. ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസീൽദാർ സെയ്ദ് മുഹമ്മദ്, ജി എസ് ടി ഓഫീസർമാരായ ശ്രീജ രവീന്ദ്രൻ, റവന്യൂ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി കെ സി കൃഷ്ണൻ, കെ സി കൃഷ്ണകുമാർ, ഹസ്രത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് റവന്യൂ ജീവനക്കാരുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവും ഒരുക്കി. നാഗലശ്ശേരി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്ത് സ്ഥാപിച്ച മിനി MCFകളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിൽ 27 മിനി MCFകളാണ് വിവിധ പ്രദേശങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൂറ്റനാട് ന്യൂ ബസാറിൽ വെച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്തിലെ 2 വാർഡിൽ ഉൾപ്പെടുന്ന ഇളവാതുക്കൽ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച മിനി MCF പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ നിർവഹിച്ചു. വിനോദിനി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മൾ സ്വരൂപിക്കുന്ന ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ തന്നെ തരംതിരിച്ചു കൊണ്ടുപോകുകയാണ്. അതിന് അങ്ങനെ കേരളത്തിലെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് നാഗശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് 2 വാർഡിൽ ഈ മിനി MCFന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്താണ് തുടർന്ന് നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഭരണസമിതി അതിൻ്റെ പരമാവധി അത് വിജയിപ്പിക്കുന്ന ആവശ്യമായിട്ടാണ് നടക്കും. അതിൻ്റെ ഭാഗമാക്കേണ്ടതാണ് ഈ മിനി MCFനോട് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വനിതകൾക്കായി സംഘടിപ്പിച്ച യോഗ പരിശീലന ക്ലാസ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മനോമോഹൻ അധ്യക്ഷത വഹിച്ചു. 2022-23 വർഷത്തെ വനിതകൾക്കുള്ള യോഗ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആഴ്ചയിൽ 3 ദിവസങ്ങളിലായി വട്ടുള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലാണ് യോഗ പരിശീലനം നടക്കുക. 70-ലധികം വനിതകൾ പരിശീലനത്തിൽ പങ്കാളികളായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഷ്മ, ക്ഷേമകാര്യ ചെയർമാൻ സുരേഷ് ബാബു, മൊയ്തുണ്ണി, ആയുർവേദ ഡോക്ടർ, യോഗ ഇൻസ്ട്രക്ടർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രേമ, ശ്യാമള, ജീന, സുമയ്യ, അബ്ബാസ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ ആരോഗ്യപരമായ ശാക്തീകരണം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പാക്കുകയാണ് ഈ പരിപാടി. 60 ദിവസം ഇവർക്ക് കൃത്യമായി ഇൻ്റർവ്യൂ നടത്തി വെച്ച ഒരു ഇൻസ്ട്രക്ടറുടെ നേതൃത്വത്തിൽ ഈ പരിപാടി നടത്തുന്നത്. എല്ലാവരും ആഴ്ചയിൽ 2 ദിവസത്തിൽ 11 മണിക്ക് ഈ പരിപാടി തുടങ്ങും. 1 മണിക്കൂറാണ് ഇതിൻ്റെ ഡോമ മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ വരവൂർ ഗവൺമെൻറ് LP സ്കൂളിലെ പ്രീ പ്രൈമറി സ്കൂൾ SSKയുടെ ഇന്റർനാഷണൽ മാതൃകാ മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ എന്ന നേട്ടമാണ് വിദ്യാലയം സ്വന്തമാക്കിയത്. സമഗ്ര ശിക്ഷ കേരളയുടെ 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തേൻതുള്ളി എന്ന പേര് നൽകിയിരിക്കുന്ന ഈ പദ്ധതി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും വിനോദത്തിനുമായി ഉപകരിക്കും. വിദ്യാർത്ഥികളുടെ സർക്കാർ പാഠപുസ്തകമായ കളിത്തൂണിയുടെ ദൃശ്യാവിഷ്കാരമാണ് മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ. ക്ലാസ് മുറി എന്ന സങ്കല്പത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 30 തീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 11 പ്രവർത്തന ഇടങ്ങളാണ് ഇവിടെ സജ്ജീകരിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത പറഞ്ഞു. തുള്ളി എന്ന പദ്ധതിയിൽ തേൻതുള്ളി ആയിക്കൊണ്ട് തന്നെ ഇവിടെ കവാടത്തിൽ മനോഹരമായിട്ടുള്ള ചിത്ര പണികളോട് കൂടിയിട്ടാണ് ഈ ഒരു കളിസ്ഥലം കുട്ടികൾക്ക് ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വരവൂരിൻ്റെ LP സ്കൂളിൻ്റെ വലിയൊരു മുന്നേറ്റത്തിന് ഈ ഒരു മഴവില്ല് തേൻതുള്ളിയായിട്ട് തന്നെ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നാളത്തെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.
ഹരിതോദ്യാനം, ശാസ്ത്രീയ ഇടം, സംഗീത ഇടം, ഗണിത ഇടം, കരകൗശല ഇടം, നിർമ്മാണ ഇടം, ഭാഷാ വികസന ഇടം, കളിയിടം, ഈ ഇടം, സർഗാത്മക ഇടം എന്നിങ്ങനെയാണ് 11 ഇടങ്ങൾ. മഴവില്ലിൻ്റെയും ആനയുടെയും ജിറാഫിൻ്റെയും ശില്പങ്ങളാണ് വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത്. പഠനത്തോടൊപ്പം ആഘോഷ നിമിഷങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് ഈ തേൻതുള്ളി പദ്ധതി. കളിയൂഞ്ഞാൽ, സ്ലൈഡറുകൾ, മുതലയുടെ രൂപങ്ങൾ, ജലാശയം, ഗുഹ, വളർത്തു മത്സ്യങ്ങൾ, പക്ഷിമൃഗാദികൾ, തൂക്കുപാലം എന്നിവയെല്ലാമാണ് കൊച്ചുകൂട്ടുകാരെ വരവേൽക്കാൻ വേണ്ടി വരവൂർ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി വീൽ ചെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ 2 സ്കൂളുകളിലാണ് ഈ നേട്ടം കൈവരിച്ചത്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ദേവസ്വം പാർലമെന്ററി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. മറ്റ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിക്കും. CCTV ന്യൂസ്, തളി. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് രക്തദാന ക്യാമ്പ് നടത്തി. HDFC ബാങ്കിന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സഹകരണത്തോടുകൂടി ജീവദ്യുതി എന്ന പേരിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാന ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും 35 യൂണിറ്റ് രക്തം ശേഖരിച്ച് നൽകാനായി എന്നത് ക്യാമ്പിന്റെ വിജയമായി കരുതുന്നതായി NSS കോർഡിനേറ്റർ പറഞ്ഞു. ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ NG രാധാകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ എ ശ്രീകല, പ്രോഗ്രാം ഓഫീസർ KS സൂരജ്, NSS യൂണിറ്റ് ലീഡർമാരായ VC ശീതൽ, അസ്ലാം, അപർണ, മുഹമ്മദ് ഹാഷിം എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. ജീവദ്യുതി എന്ന കേരള NSS ഹയർ സെക്കൻഡറി സ്കൂൾ സ്കീമിന്റെ കീഴിലാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത്. കഴിഞ്ഞ വർഷവും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷവും എന്ത് ചെയ്യുന്നു, ഈ ക്യാമ്പ് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ തന്നെ വോളണ്ടിയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. IMA കീഴിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ എന്താ വോളണ്ടിയേഴ്സും ഇതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അവർ തന്നെയാണ് എല്ലാവിധ എല്ലാ സ്ഥാപനങ്ങളിലും പോയിട്ട് ഡോണേഴ്സിനെ കളക്ട് ചെയ്യുന്നതും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ എത്തിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTV നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. സ്വാതന്ത്ര്യ സമര സേനാനിയും വീരയോദ്ധാവുമായിരുന്നു മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ വീരസ്മരണ നിലനിർത്താനായി ഇന്ത്യൻ തപാൽ വകുപ്പ് മുദ്ര പതിപ്പിച്ച പോസ്റ്റർ കവർ പുറത്തിറക്കുന്നു. വ്യാഴാഴ്ച പട്ടാമ്പിയിലാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. വള്ളുവനാടിന്റെ വീരയോദ്ധാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന മോഴിക്കുന്നത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ 125 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ വീരസ്മരണ നിലനിർത്തുന്നതിനു വേണ്ടിയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടും ഇന്ത്യൻ തപാൽ വകുപ്പ് മുദ്രപതിച്ച പോസ്റ്റൽ കവർ പുറത്തിറക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷ വേളയിൽ കേരളത്തിൽ നിന്നും 5 പേരുടെ ഓർമ്മകൾക്കായാണ് തപാൽ വകുപ്പ് മുദ്രപതിച്ച പോസ്റ്റൽ കവർ ഇറക്കുന്നത്. ഇതിൽ ഒരാൾ മോഴിക്കുന്നത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ്. ദീർഘകാലം പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും മോഴിക്കുന്നത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് പട്ടാമ്പിയിലെ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ സ്മാരക ഹാളിലാണ് പോസ്റ്റൽ കവർ പ്രകാശനം നടക്കുന്നത്. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോഹസിൻ MLA മുഖ്യാതിഥിയാകും. കോഴിക്കോട് ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ T നിർമ്മലാദേവിയാണ് സ്പെഷ്യൽ കവർ പ്രകാശനം ചെയ്യുന്നത്. മോഴിക്കുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ പൗത്രൻ ജിതേഷ് മോഴിക്കുന്നമാണ് ഏറ്റുവാങ്ങുക. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന്റെ ഈ നടപടി കുടുംബത്തിന് വലിയ അഭിമാനകരമാണെന്ന് മോഴിക്കുന്നം ബ്രഹ്മദത്തന്റെ പൗത്രൻ ജിതേഷ് മോഴിക്കുന്നം പറഞ്ഞു. രാജ്യത്തിന്റെ 75 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ചരിത്ര പ്രാധാന്യമായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെയൊക്കെ ഒരു പോസ്റ്റൽ കവർ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഈ വർഷം തിരഞ്ഞെടുത്ത 5 വ്യക്തികളിൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന വിഭാഗത്തിലാണ്
മോഴികുന്നം ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാട് ഞങ്ങളുടെയൊക്കെ മുത്തശ്ശൻ, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഭാഗമായി ഒരു പോസ്റ്റൽ കവറ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ പ്രകാശന ചടങ്ങാണ് 3-ാം തീയതി, നവംബർ 3-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ സ്മാരകമായ മോഴികുന്നം ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാട് സ്മാരക മന്ദിരത്തിൽ കോൺഗ്രസ് ഭവനിൽ ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവർകൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യും. ആ അവസരത്തിൽ ബഹുമാനായ പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മുഹസിൻ, അതുപോലെ പോസ്റ്റൽ കവറിൻ്റെ പ്രകാശനം പോസ്റ്റൽ ഡയറക്ടർക്കും, അതോടൊപ്പം ചടങ്ങിൽ പട്ടാമ്പിയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. DA കുടിശ്ശിക അനുവദിക്കുക, മെഡിസപ് കുറ്റമറ്റതാക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി കൂറ്റനാട് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. ഉണ്ണികൃഷ്ണൻ VK സ്വാഗതം പറഞ്ഞ യോഗത്തിൽ KM അബൂബക്കർ അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് P ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. K മൂസക്കുട്ടി, യു വിജയകൃഷ്ണൻ, രാജഗോപാൽ ആലൂർ, അച്യുതൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. 16,000 രൂപ മെഡിസപ്പ് കിട്ടി. അവനാ ഇത് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ 36,000 ചില്ലറ 1 രൂപ പോയിട്ട്. നമുക്ക് 3,00,000 രൂപയാണ് ഒരു കൊല്ലം പിന്നെ ഇത്. അതിൽ 16,000 രൂപ അവന് ബില്ല് കൊടുത്തു ഹോസ്പിറ്റലുകാര്. വീട്ടിൽ വന്ന് ഇത് നോക്കുമ്പോൾ 36,000 രൂപ, 20,000 രൂപ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. പുതിയ ഒരു തന്ത്രമായിട്ടാണ് ഈ ഗവൺമെൻറ്റും ഹോസ്പിറ്റലുകാരും ഇതായിട്ട്. അതിന് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊന്നുമില്ല, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അപാകത. പിന്നെ നമുക്ക് പിന്നെ ഓപ്ഷൻ രണ്ടാൾക്കുണ്ടെങ്കിൽ ഈ രണ്ടാൾ ഭാര്യയും ഭർത്താവും ജോലി ഉണ്ടെങ്കിൽ ഒരാൾക്കാക്കുക. ചില ആളുകൾ ഈ പെൻഷൻകാരുടെ മക്കളൊക്കെ അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലും പിന്നെ ഗൾഫിലൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് അച്ഛനും അമ്മയ്ക്കും പരീക്ഷ ഉണ്ട്, അവരുടെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. ഇതൊന്നുമില്ലാതെ നമ്മുടെ കാശ് മേടിച്ചിട്ട് ഇതെന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കിസാൻ സഭയുടെയും CPI തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ EP ഗോപാലൻ അനുസ്മരണവും കർഷക പ്രതിഷേധവും സംഘടിപ്പിച്ചു. കൂറ്റനാട് സെന്ററിൽ നടന്ന പരിപാടി AKS സംസ്ഥാന ജനറൽ സെക്രട്ടറി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹംസ അധ്യക്ഷനായി CPI സംസ്ഥാന കമ്മിറ്റി അംഗം സിദ്ധാർത്ഥൻ പങ്കെടുത്ത് സംസാരിച്ചു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിലാണ്. ഇപ്പൊ വിലക്കയറ്റത്തിനെതിരായി വലിയ വർത്തമാനം പറഞ്ഞ് പട നയിക്കുമെന്ന് പ്രഖ്യാപിച്ച് നമ്മളെ നിരത്തുകയാണ് VD സതീശനും കോൺഗ്രസുകാരും. ഒന്നാമത്തെ പ്രതി കോൺഗ്രസ് അല്ലേ? 1991 അവരാരംഭിച്ച ഉദാരവൽക്കരണത്തിന്റെ, സ്വകാര്യവൽക്കരണത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന പേരിൽ നടപ്പിലാക്കിയ നയങ്ങളല്ലേ ഇതിനെല്ലാം വഴിവരുത്തിയത്? ആ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.